Hello friends, Adozo Perinthalmanna pudhiya oru video like everkum swagatham. Nammal innu nilkkunna tea time ilana, tea time Perinthalmanna. Adayathu tea time ennu paranju kaniyale ningalkku poi kanda thanne manasilavum. Adayathu bus inde roopathilulla oru tea shop aanu. Tea shop ennu paranju cherudakkan pattilla, adoru valiya sambhavam thanneyanu. നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കണ്ടറിയാം എന്താണ് ടീ ടൈമിന്റെ പ്രത്യേകതകൾ എന്നുള്ളത്. അതിനു മുമ്പ് ഇവരെ ടീ ടൈം ഉള്ളത് ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത്, യു എ ഇ, സൗദി അറേബ്യ, ഇവിടെ എല്ലാം ടീ ടൈം ഉണ്ട്. ഇവിടുത്തെ ഈ ടീ ടൈമിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഞ്ചാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഷോപ്പാണ് ഇവിടെ പെരിന്തൽമണ്ണയിലുള്ളത്. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ, പട്ടാമ്പി റോഡിൽ ജംഗ്ഷനിലായിട്ടാണ് ഉള്ളത്. പട്ടാമ്പി അതായത് പുലാംതോള് റോഡിന്റെ ജംഗ്ഷനിലായിട്ടാണ് ടീ ടൈം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ബാംഗ്ലൂരും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തിലുള്ള വിന്നേഴ്സ് ആയിട്ടുള്ള ഇർഷാദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇർഷാദും അവൻ മെൻഷൻ ചെയ്തുള്ള ടീമും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടീ ടൈം ഒന്ന് പരിചയപ്പെടുത്താം. ടീ ടൈം ഇത്രയും വലിയ, ഇത്രയും നല്ലൊരു ടീ ടൈം ഇവിടെ ഉണ്ടായിട്ട് നമ്മളത് പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏവർക്കും അഡോസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ വിന്നേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ടീ ടൈം ഒന്ന് കണ്ടുകൊണ്ട് ഉള്ളിലേക്ക് കയറാം. അവരെ നമ്മളെ വിന്നേഴ്സ് അവിടെ എത്തുന്നുണ്ട്. ഓക്കെ, ടീ ടൈമിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് നമ്മളെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പിന്നെ ബൂത്താണ്, അതായത് ടെലിഫോൺ ബൂത്താണ് ഈ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാം നമ്മളെ പഴയ കാലത്തുള്ള ടെലിഫോൺ ബൂത്തിൻ്റേതാണ്. അത് ഓപ്പൺഡ് അല്ല, പക്ഷേ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മളെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളെ ബസ് കിടക്കുന്നത്. ഈ ബസ്സിലാണ് ഇവരുടെ കിച്ചണായിട്ട് വരുന്നത്. കിച്ചൺസ് വേറെയും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഇവരുടേതാണ്. ഫ്രണ്ടിൽ ടീ ടൈം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഇതാണ് ബസ്സിൻ്റെ സൈഡാണ് ഈ കാണുന്നത്. ഓക്കെ, ടീ ടൈം എനി ടൈം എന്നുള്ളതാണ് ഇവരുടെ ഒരു ക്യാപ്ഷൻ വരുന്നത്. പിന്നെ ഒരു സെക്ഷനാണ്, പിന്നെ മുകളിൽ കാണുന്ന സെക്ഷനൊക്കെ ഇവരുടെ തന്നെയാണ് കംപ്ലീറ്റ്ലി വരുന്നത്. അപ്പോൾ നമ്മളെ വിന്നേഴ്സാണ് അവിടെ നല്ലിരിക്കുന്നത്. നല്ലൊരു കിടിലൻ ആംബിയൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മളെ വിന്നേഴ്സാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ വിന്നേഴ്സിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് ഇവരെ കൊണ്ട് ഉള്ളിലേക്കാണ് കയറാം. ഓക്കെ, ഇരുന്നോളി ഇരുന്നോളി ഇരുന്നോളി. ഓക്കെ, മൈക്ക് ഒന്ന് വിളിച്ചോളൂ. പേര് ഇർഷാദ്. വീട് തിരൂർക്കാട്. ആ, പങ്കെടുക്കാറ്. ആ, വന്നിട്ടുണ്ട്. അല്ല, കുഴപ്പമില്ല, ഉഷാറാണ്. സംഭവങ്ങൾ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടീ ടൈം സ്പോൺസർ ചെയ്തിട്ടുള്ള 8 വിഭവങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് മുകളിൽ. അപ്പോൾ എന്തൊക്കെയാണ് വിഭവങ്ങൾ, വിഭവങ്ങളുടെ പേരിന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അത്രയും നല്ല കിടിലൻ സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഇവരൊപ്പം മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വിഭവങ്ങൾ കാര്യങ്ങളൊന്ന് നമുക്കറിയാം. അതുപോലെ ടീ ടൈമിൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് കാണുകയും ചെയ്യാം. നമ്മളെ ടീ ടൈമിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാനുണ്ട്. ജസ്റ്റ് കാണാം, താഴത്തോട്ടായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. പിന്നെ പുറത്തേക്ക് നല്ലൊരു ആംബിയൻസിലുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു കൗണ്ടറാണ് ഈ കാണുന്നത്. ഇവരുടെ ഒരു കൗണ്ടറാണ്, മെയിൻ കൗണ്ടറാണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മളെ വിന്നേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ബസ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കൊരു ഫാമിലി സെക്ഷൻ വരുന്നുണ്ട് ഇവിടെ ടീ ടൈമിൻ്റെ. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് കാണാം. അതിന് മുമ്പ് ഈ ഒരു വാളിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആംബിയൻസിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കിട്ടുന്നു കരുതുന്നു. ഒരു ആംബിയൻസ് ഇത് എന്താണെന്നുള്ളത് നിങ്ങളിത് വന്ന് അറിഞ്ഞുപയോഗിച്ച് അറിയന്നെ വേണം. ഈ ഒരു ആംബിയൻസ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരണമെന്നുള്ളത് തിങ്ക് ചെയ്യുന്നതിന് പകരം ഈ ഒരു ആംബിയൻസ് ഇവിടെ വന്ന് അറിഞ്ഞ് അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ ടീ ടൈമിൻ്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളി അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് താഴത്തു തന്നെ കാണാം, അത് അതിൻ്റെ ഒരു ഭംഗിയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളെ ഫാമിലി സെക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് കയറാം. ജസ്റ്റ് കോൺലിസ്റ്റ് കയറി കഴിഞ്ഞാൽ ഫാമിലി സെക്ഷനിലേക്ക് എത്തും. അപ്പോൾ മുകളിലായിട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു പിന്നെ ഇതിൻ്റെ കിളികളുടെ ഇതാണ്. അത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് പുറത്തുനിന്ന് നമ്മൾ കാണിച്ച് തരണ്ടെ. അപ്പോൾ നമ്മളെ ഫാമിലി സെക്ഷൻ വരുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ ഇവിടുന്ന് ഫുഡ് ഇപ്പോൾ കഴിച്ച ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളൂ ഉണ്ടായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാമിലി സെക്ഷൻ വരുന്നത്. ഇന്ന് ഫാമിലി സെക്ഷനും
അപ്പോൾ ഇതാണ് നമ്മളെ ഫാമിലി സെക്ഷൻ വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ടീ ടൈമിൻ്റെ കംപ്ലീറ്റ് ഉൾഭാഗം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ ബസ്സാണ് കാണുന്നത്, ബസ്സിൻ്റെ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ആ ഇതാണ് കാണുന്നത്. ഈ ഡബിൾ ഡെക്കർ ബസ് തന്നെയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. നമ്മളെ ഫ്രണ്ടിൽ നമ്മളാ പട്ടാമ്പി റോഡിലൂടെ പോകുന്ന ഒരാളും ഇത് തിരിയാതെ പോകില്ല, ഇങ്ങോട്ടും തല തിരിഞ്ഞ് നോക്കാതെ ഒരിക്കലും പോകാൻ കഴിയില്ല. അത്രക്കും ഭംഗിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫാമിലി സെക്ഷൻ വരുന്നത്. ഫാമിലി സെക്ഷനിലേക്ക് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മളെ ടീ ടൈമിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പിങ്ങും കംപ്ലീറ്റ് കാര്യങ്ങളും കാണാം. ഇവിടെ ഒരു കൗണ്ടർ വരുന്നുണ്ട്, പിന്നെ അവിടെ വേറെ സെക്ഷൻസുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ അവിടുന്ന് ബസ്സിൻ്റെ എൻഡിങ്സ് ആണ് വരുന്നത്. ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വിന്യാസുള്ളിലേക്ക് കടന്നിട്ടുണ്ട്, നമുക്ക് അവരെ പിന്നാലെ തന്നെ പോവാം. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാം. ഇതാണ് സെക്ഷൻ വരുന്നത്. ഇൻറ്റീരിയർ വളരെ ബ്യൂട്ടിഫുള്ളി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ആംബിയൻസ് എനിക്ക് പെരിന്തൽമണ്ണയിൽ വേറൊരു ഷോപ്പിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചായ കുടിക്കാൻ വേണ്ടി ഇത്രയും നല്ലൊരു ആംബിയൻസിൽ വന്ന് കുടിക്കുമ്പോഴത്തെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം. ഇതിപ്പോൾ നമ്മളാ ഫ്രണ്ടിൽ കണ്ട ബസ്സിൻ്റെ ഒരു സൈഡാണ്, ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഇവരെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് പോവാം. നമ്മൾ വിന്യാസ് അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ വിന്യേഴ്സാണ് ഇരിക്കുന്നത്. അവരിവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു കിളിലം ഈ ലാസ്റ്റ് ചിക്കൻ തന്നെ, നമ്മളെ ബസ്സിൻ്റെ ലാസ്റ്റ് ചിക്കൻ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് എന്തൊക്കെയാണ് ഡ്രിങ്ക്സ് എന്തൊക്കെയാണ് വരുന്നതെന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ജസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഏതൊക്കെയാണ് വരുന്നത്. സ്ട്രോബെറി സൺഡേ. അപ്പോൾ നമ്മളെ വിന്നേഴ്സിനുള്ള സ്പെഷ്യൽ ഡിഷസാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ പിന്നാലെ തന്നെ പോവാം. ഓക്കെ, അപ്പോ നിങ്ങൾ കഴിച്ചോളില്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിഷസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ കഴിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കഴിക്കും, എന്നിട്ട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ വിന്നേഴ്സിൻ്റെ ഫുഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ടീ ടൈമിൻ്റെ മാനേജർ സാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് ജസ്റ്റ് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഫുട്ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം മലപ്പുറമാണ് ഫുട്ബോളിൻ്റെ ഒരു സ്പെഷ്യൽ കേരളത്തിൽ. അതുപോലെ കേരളത്തിൽ മലപ്പുറത്താണ് ടീ ടൈം. അപ്പം ഇതും ആളുകൾ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ടീ ടൈമിന്. അപ്പോൾ രണ്ടും എല്ലാ ഫുട്ബോളിനെ പോലെ എല്ലാവരുടെയും മനസ്സിലഹരായിട്ട് ടീ ടൈമും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ
പിന്നെ എന്തൊക്കെ നമ്മളെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുണ്ടാവും? അപ്പോ എന്താ 76th ബ്രാഞ്ചാണ് നമ്മൾ ഇപ്പൊ ഇവിടെ തുടങ്ങിയത്. വേൾഡ് വൈഡ് 76th ഇന്ത്യയിലെ ആദ്യത്തെ. ജി സി സികളിൽ ആൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട്. ഖത്തറിലാണ് ഇതിന്റെ തുടക്കം ഉണ്ടായത്. പിന്നെ ഇനിയിപ്പോ ഓരോ ജില്ലകളിലുമായിട്ട് ഇങ്ങനെ ഓപ്പണിംഗ് ആണുള്ള പ്ലാനുകളുണ്ട്. പെരിന്തൽമണ്ണ അത് ഡയറക്ടറുടെ സ്വന്തം നാടാണ്. അപ്പൊ അതിന്റെ ഒരു കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തം നാട്ടിലൊരു സ്ഥാപനം തുടങ്ങാന്നുള്ളത്. അബ്ദുൽ കരീം അതാണ്, ഏലംകുളാണ് വീട്. അപ്പൊ ആളുടെ ഐഡിയ പ്രകാരമാണ് ഇപ്പൊ ഇതിന്റെ ഇങ്ങനെ ഒന്ന് ഉണ്ടായത്, ഇതിന്റെ ഒരു ജന്മം. കുറെ നാളത്തെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോ അപ്പൊ അങ്ങനെ രൂപം കൊള്ളുന്നതിന് ഒരു സ്പെഷ്യാലിറ്റിയും ഉണ്ടാവും. അതാണ് അപ്പോൾ നമ്മൾ വിന്നേഴ്സാണ് ഇരിക്കുന്നത്. അവർ കഴിച്ചു കഴിഞ്ഞു, അവരിഞ്ഞ് പറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ടീ ടൈമിലാണ്. നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലാണെന്നാരും തെറ്റിദ്ധരിക്കരുത്. ടീ ടൈമിൻ്റെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും വന്ന് അനുഭവിച്ചറിയേണ്ട സംഭവം തന്നെയാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് കാര്യമല്ല. നിങ്ങൾ പിന്നെ വരണം, അനുഭവിച്ചറിയണം. ഇവിടുത്തെ ടേസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു ആംബിയൻസും, അനുഭവിച്ചറിയേണ്ടതാണ്. ടേസ്റ്റ് മാത്രം പറഞ്ഞാൽ നടക്കില്ല, ആംബിയൻസും തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഫീല് കിട്ടുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എവർക്കും ബൈ.